പിണറായി സർക്കാർ ഭരണമേറ്റെടുത്ത മുഹൂർത്തം സിംഹത്തെപ്പോലെ ശത്രുക്കളെ ഹനിക്കാനും യശസ്സോടുകൂടി ദീർഘകാലം നിലനിൽക്കാനും സഹായിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ്. കഴിഞ്ഞ ഭരണകാലത്ത് ഉണ്ടായതൊന്നും ഇനി ആവർത്തിക്കരുത് എന്ന ഉറച്ച നിലപാടിലാണ് പിണറായി സർക്കാർ ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയം. വ്യാഴാഴ്ച രാഹുകാലം 1:30 മുതൽ 3 വരെയാണ്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരഞ്ഞെടുത്ത സമയം 3:30. രാഹുകാലം കഴിഞ്ഞതിനു ശേഷം ദൈവത്തിലും ജ്യോതിഷത്തിലുമൊന്നും യാതൊരു വിശ്വാസവുമില്ലാത്ത ഇടത് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരഞ്ഞെടുത്ത ദിവസവും സമയവും ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം കന്നി ലഗ്നമായതിനാൽ തന്നെ വളരെ നല്ലൊരു സമയത്തിലാണ്. കൂടാതെ ഈ സമയത്ത് കേസരി യോഗവുമാണ്. കഴിഞ്ഞ സർക്കാർ ഈ സമയവും കാലവും ഒന്നും നോക്കാതെയാണ് അധികാരത്തിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഗംഭീര സമയവുമായിരുന്നു മന്ത്രിസഭയ്ക്ക്. ഇക്കുറി ജ്യോതിഷ പ്രകാരം സത്യപ്രതിജ്ഞയ്ക്ക് സമയം കുറിച്ചതിന് ഒരു കാരണവും ഇത് തന്നെയാകാം. എന്തായാലും പിണറായിക്ക് രാഹുകാല പേടിയുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇത്രയും ദിവസം നീട്ടിവെച്ച ഒരു കാവൽ മുഖ്യമന്ത്രിയായി തുടർന്നത് ഒരു ഉത്തമമായ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിക്കലായിരുന്നു എന്ന വിലയിരുത്തൽ വളരെയധികം ശക്തമാണ്. മെയ് 20 ഉച്ചകഴിഞ്ഞ് 3 മണിവരെയാണ് രാഹുകാലം. പിണറായി മന്ത്രിസഭ ഉച്ചയ്ക്ക് 3:30 സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തത്. പ്രത്യയശാസ്ത്രം മാത്രം വിശ്വസിക്കുന്നവർ എന്ന് വാദിക്കുന്നവരാണിവർ. അങ്ങനെ വാദിക്കുമ്പോഴും മുൻകാല അനുഭവങ്ങൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്നതിനാൽ സമയവും രാശിയും ഒക്കെ നോക്കാൻ നിർബന്ധിതരായി എന്നാണ് ഇപ്പോൾ ആക്ഷേപം. മംഗളകാര്യത്തിന് കൂടുതൽ നല്ല ദിവസങ്ങൾ വേറെ ഉണ്ടെങ്കിലും എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാകാം ഈ ദിവസം തിരഞ്ഞെടുത്തത്. മുഹൂർത്തത്തിലും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. സാധാരണയായി ഏറ്റവും കുറഞ്ഞ ദോഷമുള്ളതും അധിക ഗുണങ്ങളുള്ളതുമായ മുഹൂർത്തം സ്വീകരിക്കുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം മകം നക്ഷത്രം വൈകിട്ട് 3:57 വരെയായിരുന്നു. ഇത് ബലമുള്ള കേസരി യോഗമുള്ള മുഹൂർത്തം കൂടിയായിരുന്നു. അതായത് സിംഹത്തെപ്പോലെ ശത്രുക്കളെ ഹനിക്കാനും വളരെയധികം യശസ്സോടുകൂടി ദീർഘകാലം നിലനിൽക്കാനും സാധിക്കും. എന്നിരുന്നാലും ദോഷവും ഈ മുഹൂർത്ത സമയത്തിൽ പ്രവചിക്കുന്നുണ്ട്. മന്ത്രിസഭ എന്നത് ഒരു പങ്കാളിത്ത സഭ ആയതുകൊണ്ട് തന്നെ ശലാകോവേദമുള്ള മുഹൂർത്തമായാലും അത് ദോഷപ്രദമായി ഭവിക്കാനും കോടതി കയറാനുമുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഏകാർഗള ദോഷവും ഉള്ളതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. കന്നി ലഗ്നത്തിന്റെ 12 ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ദൈവാധീനവും കുറവാണെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. EMS പ്രഥമ മന്ത്രിസഭ രാഹുകാലത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുകാലത്തിൽ സത്യപ്രതിജ്ഞ നടത്താൻ തുനിഞ്ഞ EMSനെ ഒരുപാട് പേർ അന്ന് വേണ്ട എന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. എന്നാൽ രാഹുകാലം നോക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് EMS ആ വിലക്കെല്ലാം തള്ളി. അതൊന്നും കണക്കാക്കാതെയാണ് ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിലേറിയത്. ആ മന്ത്രിസഭയുടെ ജീവിതം, അല്ലെങ്കിൽ ആ മന്ത്രിസഭയുടെ ഭാവി, ആ മന്ത്രിസഭ എന്തായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൗശലപൂർവ്വം രാഹുകാലം നോക്കൽ പതിവാണ്. പക്ഷേ ഈ ദുരിതകാലത്ത് സത്യപ്രതിജ്ഞയ്ക്ക് സമയം നീണ്ടുപോയ അവസരത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് പിണറായി ഒരു മറുചോദ്യം ചോദിച്ചു. നിങ്ങളും എന്നെ ജ്യോതിഷ വിശ്വാസിയാക്കിയോ എന്നായിരുന്നു. എന്തായാലും ഒഴിഞ്ഞുമാറിയാലും ജനങ്ങൾക്ക് മനസ്സിലാകും ഉള്ളുകൊണ്ട് രാഹുകാലത്തിനെയും പിണറായി സർക്കാർ പേടിച്ചിരുന്നു എന്ന്. അല്ലാത്ത പക്ഷം രാഹുകാല പേടിയില്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യണമായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ 1:30 സമയം സ്വീകരിക്കാമായിരുന്നു. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ സമയം നോക്കി തുടങ്ങിയത് നല്ല ലക്ഷണം തന്നെ. ഇത്രയും ഹിന്ദു വിരോധം കാണിക്കുമ്പോഴും വിശ്വാസം ഹിന്ദു സമയങ്ങളിലും കാലങ്ങളിലും ഒക്കെയാണ്. ഇതൊക്കെ കണ്ട് പിണറായിയുടെ കുടുംബത്തിലുള്ള മരുമകൻ അമ്മായിയപ്പനോട് പിണങ്ങുമോ എന്ന് ഇപ്പോൾ സംശയമുണ്ട്. പല മുസ്ലിം മന്ത്രിമാരും, പക്ഷേ ക്രിസ്ത്യൻ മുസ്ലിം മന്ത്രിമാർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, പക്ഷേ ഹിന്ദുക്കൾക്ക് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യാനും യോഗമില്ല. എന്തായാലും സമയം നോക്കിക്കയറിയ പിണറായിക്ക് ഇത്തവണയെങ്കിലും ടെൻഷൻ ഇല്ലാതെ മുഖ്യമന്ത്രിയായി ഭരിക്കാൻ ഒരു യോഗം കിട്ടട്ടെ എന്നാണ് സകലരും നൽകുന്ന ആശംസ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.